ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇസബൽ മോളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ വ്ളോഗാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ഞങ്ങൾ ചെയ്ത കുറച്ച് റീഡെക്കറേഷൻ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫംഗ്ഷനായിട്ട് നമ്മൾ വീട്ടിലൊന്നും തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലാക്കിക്കൊണ്ട് ജസ്റ്റ് ചടങ്ങ് മാത്രമേ നമ്മൾ പള്ളിയിൽ വെച്ച് ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലും വീട്ടിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ആ ഒരു ദിവസത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു റീഡെക്കറേഷൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ദിവസമായി വന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്നാണ് മോളുടെ കുർബാന സ്വീകരണത്തിന് ഡേറ്റ് പെട്ടെന്ന് മാറിയത്. തലേദിവസമാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചറിയാലോ ഒരു തിരക്ക്. കാര്യം വീട്ടിൽ നമ്മൾ ഫംഗ്ഷനായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് വീടൊക്കെ അടുത്തുള്ളവർക്ക് നമ്മൾ ഫുഡ് നമ്മൾ പാർസലാക്കിയിട്ട് നമ്മൾ കൊടുക്കാം, അങ്ങനെ വിചാരിച്ചു. പിന്നെ മോളുടെ ഈ ഒരു ചടങ്ങായിട്ട് തന്നെ പള്ളിയിൽ നടത്തി, അങ്ങനെ നമ്മൾ തീരുമാനിച്ചു. എന്നാൽ പോലും വീട്ടിൽ ചെറിയ ചെറിയൊരു ഒരുക്കം ഒന്ന് ഒതുക്കിയൊക്കെ ഇടുന്നതല്ല അതിൻ്റെ ഒരു സന്തോഷം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ എഴുതി എല്ലാം വെച്ചിട്ടുണ്ട്. ലൈറ്റുകൾ ഫിക്സ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ കേർട്ടൻസ് ഫിക്സ് ചെയ്യാനുണ്ട്, ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ ഡ്രസ്സ് മക്കളുടെ സെറ്റ് ചെയ്യണം, ഫുഡ് ഓർഡർ ചെയ്യണം, കേക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ജോലികളിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഡ്രസ്സ് സെറ്റിംഗ് ആണ്. നമ്മൾ ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ഡ്രസ്സൊക്കെ നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത് അതിൻ്റെ ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ല, എല്ലാ കാര്യവും ഉറപ്പുവരുത്തുക. അപ്പോൾ ഇസക്കുട്ടി ഇടേണ്ടത് വൈറ്റ് ഡ്രസ്സാണ്, അതിൻ്റെ കൂടെ നെറ്റും ക്രൗണും ഒക്കെ ഉണ്ടായിരിക്കും. റോസ് ഇടുന്നത് ഗോൾഡ് കളറുള്ള ഡ്രസ്സാണ്, അതിന് മാച്ചായ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ എല്ലാം നോക്കി ഞാൻ ഉറപ്പുവരുത്തിയൊക്കെ ക്ലിയർ അല്ലേന്ന്. അത് കഴിഞ്ഞൊക്കെ എടുത്തു വെച്ച ശേഷം ഇനി വീട്ടിൻ്റെ അകത്തുള്ള കുറച്ച് മിനുക്ക് പണികളാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനായിട്ട് ചേട്ടൻ ദേവടെ നിന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ പണികൾ കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ അപ്സ്റ്റെയറിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ കയറി വന്നിരിക്കുകയാണ്. പിന്നെ തുണികൾ അലക്കിയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഫോൾഡ് ചെയ്യൽ, അങ്ങനെ കുറേ പണികളാണ് എനിക്കിവിടെ ഈ സൈഡിലുള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ടെൻഷൻ വരും. പക്ഷേ ടെൻഷൻ അടിക്കണ്ട, റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതൊന്ന് ഓർത്ത് വെച്ച് എഴുതി വെച്ച് ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർത്താൽ അത് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ തുണികൾ മടക്കാനുള്ളത് കുറച്ചൊക്കെ മടക്കി വെച്ചു, ബാക്കി കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചു, കാരണം ഇനിയിപ്പോൾ തിരക്കാണ്. അപ്പോൾ അത് മുഴുവൻ മടക്കാൻ നിന്നാൽ നേരം കുറേ പോകും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കുറച്ച് ലൈറ്റ് ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. ഓൾറെഡി നമ്മുടെ റൂമുകളിലൊക്കെ ട്യൂബ് ലൈറ്റുകളുണ്ട്. അതിൽ പുറമേ കുറച്ച് വാം ലൈറ്റ്സ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അതായത് ഒരു യെല്ലോ ലൈറ്റ് പോലത്തെ ലൈറ്റ് ഇല്ല. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് എപ്പോഴും യൂസ് ചെയ്യാനല്ല, വല്ലപ്പോഴും നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈറ്റാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ കിച്ചണിലാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഈ ഒരു മോഡൽ. അപ്പോൾ ഇങ്ങനെയാണ് അത് കത്തുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ചുമരുമ്പോൾ ഇങ്ങനെ സീലിംഗിലാണ് ഈ ലൈറ്റ് കൊടുക്കുക കേട്ടോ, ഈ രീതിയിൽ. സാധാരണ ചേട്ടൻ നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം കുറച്ചും കൂടി ചേട്ടൻ നന്നായിട്ട് അറിയാം, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ആ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കണ്ടുപിടിച്ച് ചേട്ടൻ കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു ലൈറ്റാണ് അടുത്തത് നമ്മൾ ലിവിങ് റൂമിലും ഡൈനിങ് റൂമിലും കൊടുക്കാൻ പോകുന്നത്. ഇത് സൈഡ് വാളിൽ നമ്മൾ സൈഡിൽ ഇങ്ങനെ കൊടുക്കുന്ന മോഡൽ ലൈറ്റാണ്. കാണാനും നല്ല ഭംഗിയാണ്. വാം ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്താൽ ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റ് വരികയും ചെയ്യും, എന്നാൽ അത് കാണാൻ ഒരു ഭംഗിയായിരിക്കും. എനിക്ക് ഈ ലൈറ്റായിട്ട് കുറേയും കൂടി ഇഷ്ടമായി. ഇത് ആദ്യം കാണിച്ച ലൈറ്റിനേലും നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഉള്ളിൽ ആ വൈറ്റ് കളർ, അത് ഗ്ലാസ്സാണ്. ഇനി നമ്മളത് ഫിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ട് നമ്മളെവിടെയാണ് ഇലക്ട്രിക് പോയിൻ്റ് ഉള്ളത് അവിടെ അത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ച് പണിയുണ്ട്, അത്രയും ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല. എന്നാലും അങ്ങോട്ട് ചെയ്തെടുത്താൽ അതൊരു ഭംഗിയുമാണ് റൂമിന്, ഭയങ്കര ലുക്ക് ഡിഫറൻസ് കൊടുക്കും കേട്ടോ. അപ്പോൾ ലിവിങ് ഏരിയയിലും കൂടി നമ്മൾ ആ സെയിം ലൈറ്റ്സ് തന്നെ നമ്മൾ കൊടുത്തു. ഡൈനിങ് ഏരിയയിൽ രണ്ടെണ്ണം നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തു, കാരണം ഇത്തിരി ലോങ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ ലിവിങ് റൂമിൽ നമ്മൾ ഒരെണ്ണേ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ്. തലേദിവസം വൈകുന്നേരം ഞങ്ങൾ ചെയ്ത കുറച്ച് കുഞ്ഞു കുഞ്ഞു ജോലികളായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ജോലികൾ നമ്മൾ ചെയ്തത്. അപ്പോൾ ഓരോ റൂമുകൾ ഇനി നമ്മൾ ഒരുക്കാൻ പോവുകയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്.
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുക്കുന്നത് ഇസയുടെയും റോസുവിൻ്റെയും റൂമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാര്യം നമ്മൾ എന്താ പറയുക, ഇത് ഒരുക്കിയിട്ട് പ്രത്യേകിച്ചും അങ്ങനെ ആരും കാണാൻ വേണ്ടിയിട്ടോ അതിന് വേണ്ടിയിട്ടൊന്നല്ല, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസക്കുട്ടി റോസുവിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വരുമ്പോൾ ആ ഒരു ചടങ്ങ് നടക്കുന്ന ദിവസം ഒരു സന്തോഷമാണല്ലോ മനസ്സിന്. സാധാരണ നമ്മൾ ഓരോ ചടങ്ങുകളൊക്കെ നടത്തുമ്പോൾ നന്നായിട്ടൊക്കെ നമ്മൾക്ക് നടത്താൻ പറ്റാറുണ്ടല്ലോ, അവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലാക്കി നമ്മളത് വളരെ ചുരുക്കിയാണ് കഴിക്കുന്നത്. കാരണം നമുക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ആണ് നമ്മളത് ചെയ്യുന്നത്. എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കണം, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ പോലും വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവാനായിട്ട് വീട്ടിലിങ്ങനെ ചേഞ്ചസൊക്കെ വരുത്തുന്നതും നമുക്ക് പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ റൂമിൽ നമ്മൾ കേർട്ടൻസ് കൊടുക്കുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ഡിസൈനുള്ള കേർട്ടൻസ് ആണ്. അടുത്തതായിട്ട് ഞാൻ ബെഡ്ഷീറ്റ് ഈ റൂമിൽ വിരിക്കുന്നത് പ്ലെയിൻ വൈറ്റ് കളർ ബെഡ്ഷീറ്റാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ കേർട്ടൻസ് നല്ല പ്രിൻ്റഡ് ആണ്, അപ്പോൾ അതിൻ്റെ കൂടെ വൈറ്റ് ഷീറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയിൻ കളർ ഷീറ്റ്സ് ആയാലും മതി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പെയർ ചെയ്യുന്നത് ഈ ഒരു കുഷ്യനാണ്, ഇങ്ങനത്തെ ഫ്ലവർ ഡിസൈനുള്ള കുഷ്യൻ. ഇത് 5 എണ്ണത്തിൻ്റെ പാക്കായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. സ്ക്വയർ പില്ലോ ആണ് ഞാനതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്, പക്ഷേ റൗണ്ട് ഷേപ്പാണ് പില്ലോ കവർ ശരിക്കും പറഞ്ഞാൽ. ഓവറോൾ നമ്മുടെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ മൊത്തത്തിൽ റൂമുകളിൽ ഈ ഒരു കളർ തീം കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്, നോക്കട്ടെ എത്രത്തോളം എങ്ങനെയാവും. അപ്പോൾ അപ്പച്ചൻ അമ്മച്ചിയുടെ റൂമാണ് അടുത്ത് നമ്മൾ കേർട്ടൻസ് മാറ്റുന്നത്. നമ്മൾ ഓവറോൾ വീട്ടിലൊക്കെ ഫുള്ളായിട്ട് കേർട്ടൻസ് തയ്ച്ചിരിക്കുന്നത് ഒരു ഗോൾഡൻ കളർ കേർട്ടൻസ് ആണ് തയ്ച്ചിരിക്കുന്നത്, ഒരു ഇലയുടെയൊക്കെ ഡിസൈനായിട്ട്. അതായത് അങ്ങനെ കാണുന്ന ഡിസൈനൊന്നുമല്ല, പ്ലെയിൻ പോലെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുള്ളൂ. ആകെ മക്കളുടെ റൂമിലേക്ക് മാത്രമേ നമ്മൾ ആ ഡിസൈനുള്ള കേർട്ടൻസ് തയ്പ്പിച്ചത്. എനിക്ക് പൊതുവേ ഇഷ്ടം പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. കാരണം നമുക്ക് ബെഡ്ഷീറ്റ് ആയാലും ചേഞ്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനോട് പെയർ ചെയ്യാൻ കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് എനിക്കതാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പ്രിൻ്റ് വരുമ്പോൾ, ബെഡ്ഷീറ്റ് പ്രിൻ്റഡ് വരുമ്പോൾ അത് രണ്ടും കൂടി കാണുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അപ്പച്ചനമ്മച്ച റൂം അധികം വീഡിയോസിൽ അങ്ങനെ ഞാൻ ക്ലീനിങ് സമയത്ത് കാണിക്കാറുള്ളൂ കേട്ടോ, അങ്ങനെ ഓർഗനൈസിങ് ഡെക്കറേറ്റിംഗ് ഒന്നും അധികം കാണിച്ചിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ അധികം ഓർഗനൈസിങ് അവിടെ ചെയ്യാറില്ല. കാരണം അപ്പച്ചനമ്മച്ച ഓൾറെഡി അവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോയി അതൊക്കെ മാറ്റി, അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും യൂസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ ഷീറ്റ്സൊക്കെ വാങ്ങുമ്പോൾ ഒരുമിച്ച് ഒരുപോലത്തെ വാങ്ങും അങ്ങനത്തെ. അപ്പോൾ അമ്മച്ചി പുതിയ ഷീറ്റൊക്കെ മാറ്റി ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴേക്കും. അപ്പോൾ ഞാൻ അവിടെ കുഷ്യൻ കവർ ഒരെണ്ണം വെച്ച് കൊടുത്തു, അതുപോലെ തന്നെ കേർട്ടൻസൊക്കെ മാറ്റുക, അടിച്ച് വാരി തുടച്ചിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നല്ലാതെ അറേഞ്ച്മെൻറ്റിൽ വലിയ വ്യത്യാസങ്ങളൊന്നും അങ്ങനെ ഞാൻ ചെയ്യിപ്പിക്കാറില്ല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്രിഫറൻസ് പോലെ ആവില്ല ഓരോരുത്തരും ഒതുക്കുന്നത്. പക്ഷെ നമ്മളതിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തിനാണ്, എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിലായിരിക്കണം നമ്മുടെ റൂം ഉണ്ടായിരിക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ റൂമൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും എനിക്കിനി അടുക്കളയിൽ കുറച്ച് പണികളുണ്ട്, കറി വെക്കാൻ ഉച്ചയ്ക്കൊക്കെ ഉള്ള. അപ്പോൾ അതൊന്ന് വെച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഓർഗനൈസിങ് പരിപാടിയിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറി വയ്ക്കുന്നത്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ. അപ്പോൾ അതായത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ സോയ ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ടുള്ളൊരു പാലൊഴിച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സോയൊക്കെ കുക്കറിൽ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. വെറുതെ വെള്ളമൊഴിച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തു. അതിലേക്ക് ഞാൻ തേങ്ങയുടെ 2 പാല് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഇനി അതിലേക്ക് വേണ്ട മസാലകൾ, നമ്മൾ സാധാരണ ചിക്കൻ ഗ്രേവി ആയിട്ടുള്ള കറിയൊക്കെ വെക്കില്ലേ ആ ഒരു രീതിയിലുള്ള മസാല നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അതായത് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട്, ഇപ്പോൾ ഓൾറെഡി പച്ചക്കറികൾ വേവിച്ചത് കൊണ്ട് വേറെ കുറേ ടൈമൊന്നും വേവിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒക്കെ കൂടെ ഒന്ന് തിളച്ച് ഒന്ന് വന്നാൽ മതി. അപ്പോൾ അതൊന്ന് തിളച്ച് വന്ന ശേഷം നമ്മളതിൽ വേപ്പിലി ആവശ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തിളച്ച് വന്ന ശേഷം നമ്മളതിലേക്ക് തേങ്ങയുടെ 2 പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെയും വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ കൂടെ പയറുപ്പേരിയാണ് വെക്കുന്നത്. നമ്മുടെ ചുമന്ന പയർ ഉണക്ക പയറുണ്ടല്ലോ, അത് നമ്മൾ വാങ്ങി വെച്ചിട്ടൊക്കെ അത് ഓൾറെഡി അതൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അമ്മച്ചി. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളിതേ ഉപ്പേരിയും അപ്പുറത്ത് കാച്ചുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കറികൾ, പപ്പടവും വറക്കാം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തിരക്കുള്ള സമയങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കറി വേഗം തന്നെ റെഡിയാക്കട്ടെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ള റൂമുകളുടെ അറേഞ്ച്മെൻറ്റ് കൂടി നമുക്ക് കാണാം.
അപ്പോൾ പണികൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അടുക്കളയും ക്ലീൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാൻ. കാരണം ഇങ്ങനത്തെ തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ നമ്മളത് പെൻഡിങ്ങിൽ വെച്ചാൽ അത് അവിടെ കിടക്കും. അപ്പോൾ എന്തായാലും ലാസ്റ്റിൽ ഞാൻ തേങ്ങയുടെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുവന്നുള്ളി കാച്ചി ഒഴിച്ചു കൊടുക്കുക. ചുവന്നുള്ളി നമ്മൾ വെളിച്ചെണ്ണയിൽ കാച്ചി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി, പക്ഷേ ലാസ്റ്റിൽ ഞാൻ അതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കട്ടിയുള്ള ഗ്രേവിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് കിട്ടും. അപ്പോൾ ഇനി എന്തായാലും എനിക്ക് ഡൈനിങ് ഏരിയയിൽ മാത്രം ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാനുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അവിടുത്തെ ഞാൻ ഓൾറെഡി ക്ലീൻ ആക്കിയോണ്ട് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം തന്നെ ഞാൻ കസാരകളൊക്കെ മാറ്റി അവിടേക്ക് ഒന്ന് അടിച്ച് ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം മിക്കവാറും ഈ മേശരടിയിൽ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഫുഡിൻ്റെയൊക്കെ ഉണ്ടാവുക. ബാക്കി റൂമുകളിൽ വലിയ കുഴപ്പമുണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു മോപ്പാണ് ഈ ഒരു മോഡല്. ഇത് നമ്മുടെ സ്പിൻ മോപ്പ് പോലെയല്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഉപയോഗിക്കാൻ നല്ല ഈസി ആയിട്ടൊക്കെ എനിക്ക് തോന്നി. ഞാൻ അത് ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ മോപ്പിൻ്റെ, അത് നമുക്ക് ഊരിയെടുത്ത് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഞാനിനി ആ ഒരു കോർണറിൽ ഒരു പോട്ട് ഇതുപോലത്തെ വലുത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുൻപ്, അത് ഞാനവിടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അറേഞ്ച്മെൻറ്റ് ഇനി കാണിച്ചു തരാം. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്ക് ഒരുക്കേണ്ടത്, അതായത് നമ്മുടെ ബെഡ്റൂം. അപ്പോൾ അവിടെ ഞാൻ വൈറ്റ് ബെഡ്ഷീറ്റാണ് വിരിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ വൈറ്റ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് നമ്മൾ പലപ്പോഴും മേക്ക് ഓവർ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസത്തെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വൈറ്റ് തന്നെയാണല്ലോ. ദിവസക്കുട്ടിയുടെ ഉടുപ്പായാലും റോസുവിൻ്റെ ഡ്രസ്സായാലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോമ്പിനേഷൻ എടുത്തത് കേട്ടോ. അപ്പോൾ വൈറ്റും ഗോൾഡൻ കേർട്ടൻസും അതുപോലെ തന്നെ നമ്മുടെ പില്ലുമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റൂമിൽ. പിന്നെ ആ ഒരു പില്ലും ആ റോസാപ്പൂവിൻ്റെ പോലെ തന്നെ പില്ലോസ് തന്നെ വെക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഞാൻ രണ്ട് സെറ്റായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റൂമുകളിലും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ വാങ്ങിയത്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. വൈറ്റ് ബെഡ്ഷീറ്റ്, ഗോൾഡൻ കുഷൻസ്, ഗോൾഡൻ കേർട്ടൻസ് എല്ലാം കൂടി നല്ലൊരു നമ്മൾ കണ്ണിന് നല്ല സുഖം തരുന്ന നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ റൂമും ഏതാണ്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയയും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡനും ആ ഒരു തീമിൽ. അപ്പോൾ നമ്മൾ ആ വാം ലൈറ്റ് കൊടുത്തതിൻ്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് അറിയുന്നത്. ആ കേർട്ടൻസും എല്ലാം കൂടി വരുമ്പോഴാണ് ആ ഒരു ഭംഗി. അപ്പോൾ എപ്പോഴും നമ്മൾ വാം ലൈറ്റിടേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു സോഫ്റ്റ് ലുക്ക് കൊടുക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം ഉപയോഗിക്കാനാണ് വാം ലൈറ്റ്. ട്യൂബ് ലൈറ്റ് വേണം, എന്നാലാണ് നമുക്ക് വായിക്കാനായാലും എല്ലാ കാര്യങ്ങൾക്കും അത് തന്നെയാണ് വേണ്ടത്, ടി വി കാണുമ്പോഴൊക്കെ. പക്ഷേ നമുക്കിങ്ങനത്തെ ഒരു നല്ല ഭംഗി ക്രിയേറ്റ് ചെയ്യാൻ വാം ലൈറ്റിനൊരു പ്രത്യേക ഭംഗിയാണ്. ഇനി സോഫയിൽ ഞാൻ ഉപയോഗിക്കുന്നത് നേരത്തെ കാണിച്ച അതേ സെയിം കുഷീനാണ് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം വാങ്ങി നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ 10 മൊത്തം ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് വെക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴോ അങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. എന്നാലും അങ്ങനെയൊക്കെയുള്ള സമയത്തോ അല്ലെങ്കിൽ നമുക്ക് റൂം കുറച്ച് ഭംഗിയൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്കറിയില്ലല്ലോ അതിങ്ങനെയൊക്കെ ആവുമെന്ന്. ഞാൻ ഓൾറെഡി എല്ലാം അങ്ങനെ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഭംഗിയിൽ ഒരുക്കുമ്പോൾ മേക്ക് ഓവറൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് കാണാനുള്ള സന്തോഷത്തിൽ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ദേ നമ്മൾ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളായിട്ട് വീഡിയോയിൽ ഇതൊക്കെ കാണിക്കുമ്പോൾ അതിലേറെ സന്തോഷം കേട്ടോ. അത് വേറെ കാര്യം. കാരണം നിങ്ങളെല്ലാവരും ഇതൊക്കെ കാണുമ്പോൾ എന്നോട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് മേക്ക് ഓവറൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ലിവിങ് റൂമിൻ്റെയും ലുക്ക് ഏതാണ്ട് ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുവിധം എനിക്ക് പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റാൻഡ് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ചെടികളായിരുന്നു. ഞാൻ അതൊന്ന് വെയിൽ കൊള്ളാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് രൂപങ്ങളും ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെ ജസ്റ്റ് ഞാൻ അതും ഇങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടി മാറ്റി വെച്ചു എന്ന് മാത്രം. ഞാൻ ഇടയ്ക്ക് എങ്ങനെ റൂമിലെ ഓരോ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴും റൂം നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം, പുതിയൊരു ലുക്കായിട്ടിരിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനെ മാറുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ആഴ്ച അല്ലെങ്കിൽ ആ ഒരു മാസത്തിൽ
ഡ്രസ്സിലേക്ക് ഭയങ്കര ഒരു വൈബ് കിട്ടും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ എപ്പോഴും ഒരുപോലെ ഇരിക്കുമ്പോൾ എന്തോ എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് അങ്ങനെയാണോ റൂമൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ലുക്ക് കിട്ടുന്നത് ഇഷ്ടമുള്ളവരാണെന്ന് പറഞ്ഞോളൂ മറക്കാതെ. അപ്പോൾ എന്തായാലും നമുക്കിനി ആ ദിവസത്തെ, അതായത് ഇസക്കുട്ടിയുടെ ഹോളി കമ്മ്യൂണിയൻ്റെ ദിവസത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളോട് പോവാം. ഞാൻ ഉപയോഗിക്കുമ്പോൾ സാരി, ഈ ഒരു സാരിയുടെ ബ്ലൗസും ജസ്റ്റ് കാണിച്ചുതരാം. ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനത്തെ ഡ്രസ്സുകളോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് കാണിക്കാറൊന്നുമില്ല വീഡിയോസിലോട്ടോ. പക്ഷേ ജസ്റ്റ് നിങ്ങളൊന്നറിയാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചാലോ വെച്ചിട്ട് പറയുന്നു എന്ന് മാത്രം. നമ്മൾ 3/4 സ്ലീവ്സ് ഉള്ള ഇങ്ങനത്തെ ഒരു ബ്ലൗസാണ് തയ്ച്ചത്. എൻ്റെ സാരി ഗോൾഡൻ കളറായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ സീക്വൻസ് വർക്ക് പോലത്തെ ഉള്ളതാണ്. ബോട്ടിനൊക്കെയാണ് തയ്ച്ചത്. അതുപോലെ തന്നെ പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസാണ്, 3 ഇറക്കമുള്ള ബ്ലൗസാണ്. ഒരു ഒഴുകുന്ന മെറ്റീരിയൽ പോലത്തെ ഒരു തുണിയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, അങ്ങനെ എടുക്കാൻ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കണ്ട ഈ ഒരു വർക്കാണ് ഫുള്ള് വരുന്നത്. ഞാൻ ആദ്യം പട്ട് സാരിയിലൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയത്, പക്ഷെ എന്തോ ചെന്ന് വന്നപ്പോൾ എനിക്ക് ഇത്തിരി തിളക്കവും ഇത്തിരി അങ്ങനത്തെയൊക്കെ ഉള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ സംഭവം. എനിക്കറിയില്ല എല്ലാവർക്കും എങ്ങനെയാണെന്ന്, പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും നോക്കാം എനിക്കത് നല്ല സന്തോഷം നൽകുന്നില്ല, എനിക്കത് ഭംഗിൻ്റെയോ അങ്ങനെ നോക്കും. അല്ലാതെ ഇപ്പോഴത്തെ ട്രെൻഡോ കാര്യം നോക്കിയിട്ടൊന്നല്ല ഞാൻ ഡ്രസ്സുകൾ വാങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ജ്വല്ലറിയും ഒക്കെ ഞാനവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചേട്ടൻ്റെ ഡ്രസ്സാണ്, വൈറ്റ് ഷർട്ടും ഒരു ഗോൾഡൻ പോലത്തെ കളർന്ന് പറയാം പാൻസും. പിന്നെ ഈസക്കുട്ടീനെ റെഡി ആക്കാം. അങ്ങനെ ഭയങ്കര വലിയ കാര്യമായിട്ട് റെഡി ആവാനൊന്നുമില്ല, ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത്. അപ്പോൾ റോസ് ഒരു ഗോൾഡൻ ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഇത് നമ്മളിവിടെ അവരെ രണ്ടുപേരെയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞാൻ അങ്ങനത്തെ മേക്കപ്പ് വീഡിയോസ് അല്ലെങ്കിൽ ഫാഷൻ വീഡിയോസ് ഒന്നും ചെയ്യാറൊന്നുമില്ല. കൂടുതലും വീടുമായി ബന്ധപ്പെട്ടത് ക്ലീനിങ് അല്ലെങ്കിൽ ഓർഗനൈസിങ് അങ്ങനത്തെ ചെയ്യാറ്. പക്ഷേ വല്ലപ്പോഴൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ ഈ ഹോളി കമ്മ്യൂണിയൻ്റെ ദിവസം നമ്മൾ സാധാരണ വൈറ്റ് ഡ്രസ്സാണ് ഉപയോഗിക്കുക. വൈറ്റ് ഡ്രസ്സും വൈറ്റ് മാലയും അതുപോലെ തന്നെ ഷൂസായാലും എല്ലാം തന്നെ വൈറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റിൽ ഒരു കിരീടവും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നെറ്റും ഉണ്ടായിരിക്കും നമുക്ക് തലയിൽ വെക്കാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വെക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡ്രസ്സിങ് രീതി. അത് മാലാഗ കുട്ടികളുടെ പോലെയാണ് നമ്മൾ ഒരുക്കിയെടുക്കുന്നത് മക്കളെ. അപ്പോൾ അവൾക്ക് മക്കൾക്ക് അതൊരു സന്തോഷമുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഒരു പ്രിൻസസ്സിനെ പോലെ ഒരുങ്ങുക എന്നുള്ളതല്ല അവരുടെ ആഗ്രഹം അല്ലേ. അപ്പോൾ ആ ഒരു ദിവസം ശരിക്കും കുട്ടികൾക്ക് ഒരു പ്രിൻസസ് ആയൊരു ഫീല് ശരിക്കും പറഞ്ഞാൽ തോന്നും. അപ്പോൾ എന്തായാലും രണ്ടുപേരും ഡ്രസ്സ് ചേഞ്ചൊക്കെ ചെയ്ത് നല്ല സുന്ദരി കുട്ടികളായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാം സെറ്റായി റെഡിയായി. വൈറ്റ് ഷർട്ടും ഗോൾഡൻ സാരിയും, അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ജസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തപ്പോൾ ലൈക്ക് ചെയ്തവരും അതുപോലെ കമൻറ്റ് ചെയ്തവരും വിഷസ് അയച്ച ബ്ലെസ്സസ് അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരെയും എനിക്കും ഈ ഒരു സന്തോഷം അറിയിക്കാൻ പറ്റിയില്ല, അതിലേറെ സന്തോഷം. അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.